ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണ വീഡിയോ എല്ലാവർക്കും താല്പര്യമുള്ള ഒരു വിഷയക്കാരാണ്. മിക്കവാറും എല്ലാവർക്കും താല്പര്യമുള്ളൊരു വിഷയമാണ്. കാരണം നമ്മളെ കാണാൻ നല്ല ഭംഗിയുണ്ടാവുക, ഗ്ലാമർ ഉണ്ടാവുക. അപ്പോൾ അത് ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോണത്. അപ്പോൾ ഈ ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആലവേര വെച്ചിട്ടാണ് കേട്ടോ. അപ്പം ഞാൻ പെരൻ്റെ ബാക്കിൽ ഇങ്ങനെ പോയപ്പോയി നമ്മൾ ആലവേരമാരങ്ങനെ അതിൻ്റെ ആ ഇലകളൊക്കെ ഇങ്ങനെ അവിടെ പൊട്ടി കിടക്കുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ കാണുമ്പോൾ ഞാനെടുത്തിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്ന് ചെയ്തപ്പോൾ എന്തായാലും എൻ്റെ കൂട്ടുകാർക്കും കൂടെ ഒന്ന് കാണിക്കാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ ഫസ്റ്റിൽ നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ, മുഖമൊക്കെ നല്ല ഫ്രഷായിട്ട് മുഖമൊക്കെ നല്ല കുറച്ച് വെള്ളം കൊണ്ട് കഴുകി. കാരണം അത് പൊടിയൊന്നും പറ്റില്ല മുഖത്ത്, പൊടിയിൽ കൊണ്ടിട്ട് ഇത് തേക്കാൻ പറ്റില്ല. അപ്പോൾ ഫ്രഷായിട്ടൊന്ന് കഴുകി നല്ല വൃത്തിയായി തുടച്ചു. അതിൻ്റെ ശേഷം നമ്മൾ ആ ആലവേരൻ്റെ ആ ഇലൻ്റെ ആ പള്ളി ഒന്ന് കീറി അതിൻ്റെ അകത്ത് ആ ജെല്ല് മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. അതിൻ്റെ ശേഷം നമ്മൾ കണ്ണിൻ്റെ അടിയിലും കണ്ണടത്തിലും ബ്ലാക്ക് കളറുള്ള ഭാഗങ്ങളിലൊക്കെ തേക്കട്ടോ. കഴുത്തിൻ്റെ കറുപ്പ്, കണ്ണിൻ്റെ അടിയിൽത്തത് എല്ലാതും പോകും. അപ്പോൾ ഇത് തന്നെ നമുക്ക് വേണമെങ്കിൽ ഈ വിയോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഗുളികയല്ലേ, അപ്പോൾ അതൊന്ന് വെച്ചിട്ട് അതും ഇത് കൂടെ മിക്സ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാം. അങ്ങനെ ഞാൻ ഒന്ന് തേക്കലില്ല, ഞാൻ അത് മാത്രമേ തേക്കലുള്ളൂ. അങ്ങനെ സ്ഥിരമായിട്ട് ചെയ്യലുമില്ല. ഇതിപ്പോൾ നമ്മൾ ഈ ആലവേര എന്ന് പറഞ്ഞ സംഭവം നമുക്ക് വേറെ ഈ സൗന്ദര്യ വസ്തു അതുപോലെ തന്നെ നമുക്ക് സോപ്പ് പിന്നെ സാനിറ്റൈസർ അങ്ങനത്തെയൊക്കെ ഉപയോഗിക്കാമെന്നല്ലാതെ വേറെ ഇപ്പം നമുക്ക് കൂട്ടാൻ വെക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ നല്ലൊരു സൗന്ദര്യ വസ്തുവാണ്. പിന്നെ എണ്ണയൊക്കെ കാച്ചട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ മുഖത്ത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നമ്മളെ പുരികം അതുപോലെ തന്നെ നമ്മൾ ചില ആണുങ്ങളൊക്കെ തേക്കണ വെച്ചാൽ മീശ ആ ഭാഗങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് കവളത്തൊക്കെ തേക്കുമ്പോൾ നന്നായിട്ട് മസാജ് ചെയ്ത് തേച്ച് പിടിപ്പിക്കുക. നമ്മളെ ഏറ്റവും പെർഫെക്റ്റായിട്ട് നമ്മളെ സ്കിന്നിന് നല്ല അടിപൊളിയായി കിട്ടുക നമ്മളെ മസാജിൻ്റെ മസാജ് ചെയ്യുന്ന ആ ഒരു സംഭവം വിജയിച്ചാലുള്ളൂ. അപ്പം നന്നായിട്ട് കവളത്തൊക്കെ ആണെങ്കിൽ നന്നായിട്ട് റൗണ്ടിൽ ഇതേപോലെ ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുക കേട്ടോ. അതുപോലെ തന്നെ കൺതടങ്ങളിൽ, താടിയുടെ ആ ഭാഗത്ത്, നെറ്റിയിൽ രോമമുള്ള ഭാഗങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് വേണം ഇത് തേക്കാൻ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ, പെണ്ണുങ്ങളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ തലയിലൊരു തോർത്തുമുണ്ടൊക്കെ കെട്ടി വെച്ച് കൊണ്ട് ഇങ്ങനെ മുടിയുള്ള ഭാഗം ഒഴിവാക്കിയിട്ട് കറക്റ്റാ ഫേസിൻ്റെ ആ ആ വട്ടത്തിലൊക്കെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ഇനിയിപ്പോൾ ആണുങ്ങൾ തന്നെ ആണെങ്കിലും തലയിൽ എന്തേലും കവർ ചെയ്തിട്ട് ഇങ്ങനെ ആ ഫേസിൻ്റെ ആ കറക്റ്റ് ആ വട്ടം ഭാഗത്തിലായിട്ട് തേച്ച് പിടിപ്പിക്കുക, ശ്രദ്ധിക്കുക. പിന്നെ ഈ ജെല്ലിങ്ങനെ കൊഴിഞ്ഞ് ചാടും നമ്മൾ തേക്കുമ്പോൾ. അപ്പോൾ മേലൊന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു തോർത്ത് ഇതേപോലെ തന്നെ കഴുത്തിൽ ചുറ്റുക. ഇതൊക്കെ നമ്മൾ പിന്നെ ഇതിന് റെഡിയാകുമ്പോൾ ഒക്കെ റെഡിയാക്കി നമ്മളിതിന് ഒരുങ്ങുമ്പോൾ തന്നെ റെഡിയാക്കി വെക്കുക. അങ്ങനെ നന്നായിട്ട് നമ്മൾ തേച്ച് പിടിപ്പിക്കുക. പറ്റണോടത്തോളം ഒരു 5-6 മിനിറ്റ് കറക്റ്റായിട്ട് തേച്ച് പിടിപ്പിക്കുക കേട്ടോ. വീണ്ടും നമ്മൾ അതിൻ്റെ അകത്തുനിന്ന് എടുക്കുകയാണ്. നല്ല വലിയൊരു ഇലനെ കിട്ടിയെന്ന് കേട്ടോ. അപ്പോൾ അതിൽ നല്ല ജെല്ലുണ്ട്, നല്ലോണം ഉണ്ടായി. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ അങ്ങനെ നല്ല തടിയൊക്കെ ഉള്ള ഇല നോക്കിയിട്ട് എടുക്കുക. മിക്കവാറും വീടുകളിലൊക്കെ കാണാറുണ്ട് ഇപ്പോൾ കറ്റാർ വാഴയൊക്കെ. അപ്പോൾ നല്ലൊരു ഫേസ് പാക്കാണ്, നല്ലൊരു സൗന്ദര്യ വർദ്ധക വസ്തുവാണ്. യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല. പിന്നെ ആയുർവേദിക് ആവുകൊണ്ട് തന്നെ മുഖത്തിന് മിക്കവാറും എല്ലാവരും സ്കിന്നിനും പറ്റുന്നൊരു സാധനമാണ് കേട്ടോ ഈ ആലവേര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ വൺ ടാബ്ലറ്റ് വേണമെന്നുണ്ടെങ്കിൽ അതിലൊന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലതാണ്. അപ്പോൾ അത് നിർബന്ധമില്ല, വെറും ആലവേര ജെൽ തന്നെ തേച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ല ഫേസിന്. ഞാനിപ്പോൾ അത് തേച്ച് കഴിഞ്ഞിട്ട് ഹസ്ബൻഡ് അറിഞ്ഞിരുന്നില്ലേ അത് തേച്ചു എന്നുള്ള കാര്യം കേട്ടോ. എന്നിട്ട് ഇന്നോട് വന്നപ്പോൾ ചോദിക്കുകയാണ് എന്താ എൻ്റെ ഫേസിനൊരു തിളക്കെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞേ വീഡിയോ കാണുമ്പോൾ മനസ്സിലായിക്കോളും. അയ്യോ, അപ്പോൾ ഇത് നല്ലൊരു സൗന്ദര്യ വർദ്ധക വസ്തുവാണ്. യാതൊരു വിധ സൈഡ് എഫക്റ്റും ഇല്ല. ആയുർവേദിക് ആവുകൊണ്ട് തന്നെ വീട്ടിലെല്ലാവർക്കും ട്രൈ ചെയ്യാവുന്നതാണ്. ഇത് പറ്റണ പോലെ ഒരു ആഴ്ചയിൽ, വീട്ടിലൊക്കെ ആലവേരയൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ പറ്റണ പോലെ ആഴ്ചയിൽ 2-3 തവണയൊക്കെ നമ്മൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ നമ്മളെ ഫേസിന് നല്ല ഒരു തിളക്കം ഉണ്ടാവും. പിന്നെ നല്ല കളറ് വരും. അപ്പോൾ നല്ല, അപ്പോൾ അങ്ങനെ നമ്മളത് തേച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു 10 മിനിറ്റ് കഴിയണ പോലെ, 20 മിനിറ്റാണെങ്കിൽ ഏറ്റവും നല്ലത്, പക്ഷേ അത്രയൊന്നും ഇരിക്കാനുള്ള ക്ഷമ മിക്കവാറും ആൾക്കാർക്ക് ഉണ്ടാവില്ല. അപ്പോൾ നമ്മളൊരു 10 മിനിറ്റ് കണ്ണടച്ച് റിലാക്സ് ആയിട്ട് ഒരു ഭാഗത്ത് ചാരി ഇരിക്കുക. ഇനി വേണമെന്നുണ്ടെങ്കിൽ കണ്ണുമ്മ രണ്ട് നമ്മൾ ഈ കക്കരിക്കൻ്റെ ഓരോ വട്ട് വെച്ച് കഴിഞ്ഞാൽ കണ്ണിനൊരു തണുപ്പുമാണ്.
പിന്നെ കണ്ണിൻ്റെ ചുറ്റോറും കറുപ്പ് കളറൊക്കെ ഉണ്ട്. പോകും, ഇത് തേച്ചാൽ തന്നെ പോകട്ടോ, അല്ല വേറെ എന്നോളം ഒരു ഇത് എനിക്ക് തോന്നിയിട്ടില്ല എന്തായാലും. അപ്പോൾ വീട്ടിലൊക്കെ അലവേര ഉള്ളവർ ട്രൈ ചെയ്യുക, അല്ലാത്തവരൊന്ന് വാങ്ങി നട്ട് പിടിപ്പിക്കുക. കാരണം കുറേ ആളുകൾ ബ്യൂട്ടി പാർലറിലും അവിടെ ഇവിടെയൊക്കെ പോയിട്ട് കണ്ണി കണ്ട് ഫേസ് പാക്കും അതും ഇതൊക്കെ ഇട്ടിട്ട് വെറുതെ ഫേസ് കേടെത്താറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഫേസിനും കേടാണ്, പിന്നെ കുറേ നമ്മൾ പൈസയും കൊടുക്കണം. അപ്പോൾ നമ്മളൊരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളത്തിൽ ഒരു തോർത്തുമുണ്ടോ അല്ലെങ്കിൽ കോട്ടനോ പഞ്ഞൊക്കെ ഉപയോഗിച്ചിട്ട് അതിലൊന്ന് മുക്കിയിട്ട് അത് പിഴിഞ്ഞതിൻ്റെ ശേഷം നല്ല ക്ലിയർ ആയിട്ട് തുടക്കുക, ഫേസ് നന്നായിട്ട് തുടക്കുക, തുടച്ച് കളയുക. വേറെ പ്രത്യേകിച്ച് നമ്മളൊന്നും ചെയ്യാല്ല കേട്ടോ, ഇത്ര പണിയുള്ളൂ. പക്ഷേ നമ്മളെ ഫേസിന് വളരെ നല്ലതാണ്. അപ്പോൾ ഗ്ലാമർ കൂടാൻ അല്ലെങ്കിൽ ഭംഗി കൂടാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ജസ്റ്റ് ഒന്നിങ്ങനെ ഒപ്പിടുത്താൽ മതി കേട്ടോ, അമർത്തി തുടക്കണമെന്നൊന്നുമില്ല. ഓരോ ഒന്നോ രണ്ടോ പ്രാവശ്യം ഇതേപോലെ തന്നെ മുണ്ട് നനയ്ക്കുക, വിഴിയുക, അങ്ങനെ ഒപ്പിയെടുക്കുക ആ ജെല്ലിൻ്റെ ഇതൊക്കെ കണ്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം തോന്നുന്നുണ്ടോ അറിയില്ല, പക്ഷേ എനിക്ക് മുഖത്തിന് തന്നെ നല്ലൊരു സ്കിന്നിനൊക്കെ നല്ലൊരു തണുപ്പും നല്ലൊരു എന്താ പറയുക, തൊടുമ്പോൾ തന്നെ അതിൻ്റെ സോഫ്റ്റ്നെസ് ഇതൊക്കെ അറിയണുണ്ട്. പിന്നെ കണ്ടപ്പോൾ എൻ്റെ ഹസ്ബൻഡ് വരൊക്കെ പറഞ്ഞു നല്ലൊരു തിളക്കം തോന്നുന്നുണ്ട് എന്നൊക്കെ കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഈ വീഡിയോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലെ ഉള്ള വീഡിയോകൾ നിങ്ങൾ ഈ വീഡിയോൻ്റെ വ്യൂസിനും കമൻറ്റിനും അനുസരിച്ചായിരിക്കും ഇനി നമ്മൾ ഇടുക, നമ്മളിങ്ങനെ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വീഡിയോ. അപ്പോൾ ഓക്കെ, ബൈ ബൈ, സീ യു, ടേക്ക് കെയർ.